അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചുണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഒന്നും അല്ല കേട്ടോ. കുട്ടികൾക്ക് പെരുന്നാക്കില്ലാത്ത തുണി ഉപ്പായം എടുക്കാൻ പോകുകയാണ് നമ്മളെ. കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഇനി ലോക്ക്ഡൗൺ ഒക്കെ കാരം. എന്നാ പിന്നെ കുട്ടികൾക്ക് വേഗം എടുത്ത് വെച്ചാൽ സമാധാനത്തിൽ കുത്തിരിക്കാലോ. എന്തായാലും മാണ എടുക്കുക. എന്നാ എടുക്കാൻ കരുതിയത് നാത്തം കണ്ട് എടുത്താലും പിന്നെ അതുണ്ട് കരുതി ഇങ്ങനെ കുത്തിരിക്കണ്ടല്ലോ. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ടുവന്നല്ല കേട്ടോ തുണിയും കുപ്പായം എടുക്കാൻ പോകുന്നത്. ഞമ്മക്ക് ഓല മൂന്നാളെ അളവും നിച്ചുണ്ട്. എന്നാ പിന്നെ എന്തിനാ ഈ കൊറോണ കാലത്ത് ഓല വെറുതെ അതിലെങ്ങനെ കൊണ്ടിറക്കണത്? ആ ഇത്ര കൊണല്ല കാര്യം ഒന്നല്ലല്ലോ. ഇനിയിപ്പോ കൊണ്ടുവന്നിട്ട് ഓർക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ മാറ്റും ചേച്ച. കാരണം നമ്മളെ മൂത്തച്ഛൻ്റെ മക്കൾ നടത്തുന്ന കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇനി പറ്റിയില്ലെങ്കിലും മാറ്റാൻ നല്ല എളുപ്പമാണേനും. മൂത്തച്ഛനെന്ന് പറഞ്ഞാല് പുതിയാപ്പിളകാക്കാന്റെ വലിയ കാരണം ഓല മക്കളാണ് ഇത് നടത്തിപ്പോരുന്നത്. ഉണങ്ങല്ലൊക്കെ ഉണ്ടാക്കണ മൂത്തച്ഛണ്ടല്ലോ, ആ മൂത്തച്ഛൻ്റെ മക്കൾ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറഞ്ഞുതരാം. നെല്ലുണ്ടാക്കണ മൂത്തച്ഛങ്കാക്കാൻ്റെ മക്കളെ കടയണത്. അപ്പം നമ്മൾ എല്ലാ കൊല്ലം തുണിയും കുപ്പായം എടുക്കൽ ഇവിടുന്നാണ്. ഇനിയിപ്പോൾ കായില്ലാത്ത നേരത്ത് പോയാലും അവനതല്ലേ എടുത്തു കൊണ്ട് പോരാ. പിന്നെ കായുണ്ടാകുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ തുണിയും കുപ്പായം എടുക്കൽ ലേസി തന്നെയാണ് കേട്ടോ. വണ്ടൂർ തന്നെയാണ്, വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയാലോ. മണലും ബസ് സ്റ്റാൻഡ് വേറെ ഉണ്ട്, ഇത് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അവിടെയാണ് ഇബല കട. അപ്പൊ എന്തായാലും നമ്മളവിടെ എത്തിപ്പെട്ടിക്കണ്. അപ്പൊ മുന്നിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിക്കണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് കാട്ടി തരാൻ വേണ്ടി കണ്ട് വീഡിയോ എടുക്കാന്ന് കരുതി കണ്ട് ആദ്യം തന്നെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിക്കാണ് കേട്ടോ. പിന്നെ മൂത്തച്ഛങ്കാക്കാന്റെ മൂന്ന് ആമക്കൾ തന്നെയാണ് കേട്ടോ ഇത് നടത്തിപ്പോരുന്നത്. ഓല ഏട്ടനഞ്ചന്മാർ കൂടിക്കാണ്ട് തന്നെയാണ് സാധനം അറക്കലും എല്ലാ പരിപാടിയും ഓല തന്നെ ഒറ്റക്കാണ്. ഓൽക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. 10-16 കൊല്ലത്തെ പരിചയം ഓൽക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നല്ലോണം അറിയും, നല്ല തുണി ഏതാണ് സാധനം ഏതാണെന്ന്. അപ്പൊ ആരും ഒന്നും ഓൽക്ക് പറഞ്ഞു കൊടുക്കണ്ട, ഓല തന്നെ പോയിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരലാണ്. പിന്നെ കാര്യമായിട്ട് ഒരു പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കൂല സാധനങ്ങളാണ് ഓർ കൊണ്ടുവന്ന് വെക്കല്. പിന്നെ കുഞ്ഞാങ്ങളാർക്കും ഇല്ലതൊന്നും ഇതിൽ കൊടുന്ന് വെക്കലില്ല. കാര്യമായിട്ട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അതിൽ പല മോഡലും നല്ല ക്വാളിറ്റി കൂടിയ സാധനം തന്നെ ഓല ഇറക്കി വെക്കലുള്ളൂ. മോശപ്പെട്ട തുണി അമ്മക്ക് ഒരു ചെല്ലന്നല്ല. അപ്പൊ ഇനി പെരുന്നാക്ക് തുണിയും കുപ്പായം എടുക്കാൻ കരുതിയിരിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടൂർ കൂടെ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി വെക്കോണ്ടി. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ മതി. നല്ല നല്ല സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് പറ്റിയതും പെണ്ണുങ്ങൾക്ക് പറ്റിയതൊക്കെ. അപ്പം നമുക്ക് നല്ലോണം പറ്റിയത് ചുരിദാർ ബിറ്റാണ് കേട്ടോ. പല കളറിലും പല മോഡലിലും ഉള്ള ചുരിദാർ ബിറ്റുകളുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ ഒരു കൊണ്ടുവന്ന് ഇറക്കിയിരിക്കണ ഈ പെരുന്നാളായിട്ടേ. അപ്പം എന്തായാലും കുട്ടിയാക്ക് എടുത്ത കൂട്ടത്തിൽ നമ്മക്കും എടുത്തുക്കണേ. നമ്മളൊരു ടോപ്പാണ് എടുത്തുക്കണത്, ഫർദൻ്റെ മാതിരി. എന്നാൽ ചുരിദാർ ആണേനും അങ്ങനത്തെ ഒരു ടോപ്പ്, അയഞ്ഞ ടോപ്പ്. അതാകുമ്പോൾ ഇടാനും സുഖമാണ്, എന്നാലോ നമ്മളെ ശരീരം ഇങ്ങനെ വല്ലാതെ എടുത്തു കാണിച്ചുമില്ല. ഇതൊക്കെ ഇപ്പൊ പുതിയ മോഡൽ വന്നതാണേ. കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല, ഇടാനായിലാറെ സുഖക്കാരം. നമുക്ക് അതാണല്ലോ മാണ്ടിയത്, ഒരു കാറ്റും വീപ്പൊക്കെ തൊട്ടണ സൈസ് തുണിയാകണം. അപ്പൊ അങ്ങനത്തെ തന്നെ ഒരു നല്ല സാധനം കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഇനിയിപ്പൊ അങ്ങനത്തെ മോഡൽ അല്ലാന്നുണ്ടെങ്കിൽ വേറെ മോഡൽ പോലെ എടുത്തുണ്ട്. നമുക്ക് പിന്നെ ഈ ചുരിദാറിന്റെ ടോപ്പിനെ പറ്റി വലിയൊരു ഐഡിയ അല്ല കേട്ടോ. കാര്യമായിട്ട് പർദ്ദയാണ് നമ്മൾ എടുക്കല്. അതാവുമ്പോ പിന്നെ എളുപ്പമുണ്ടല്ലോ, മാക്സിന്റെ മുകളിൽ കൗത്തിട്ട് മണ്ടാനെന്ന് എഴുതിക്കാണ്ട് കാര്യമായിട്ട് നമുക്ക് വർദ്ധന്നെയാണ്. പിന്നെ ഇടക്കൊക്കെ പൂതിക്കൊക്കെ ഓരോ ചെറുതാറും ഇടും, വല്ലാതെ ചെറുതാറുമൊക്കെ ഞാൻ ഇപ്പൊ നിക്കലുമില്ല. പിന്നെ കടന്റെ പുറത്ത് കുറച്ച് ഡിസ്പ്ലേ വെച്ചില്ലേ ചെറുതാർ ബിറ്റാള്, അതിൽ പെട്ട തന്നെ വേറൊരു മോഡലാണിട്ടത്. ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇനിയിപ്പൊ ഇത് പറ്റൂലെന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് വേറെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നമ്മളെ സിത്തുകുട്ടിക്ക് എടുത്തുക്കണത്.
ഞാനത് വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പെട്ടിരും. അപ്പം ഞാൻ കരുതിയതാണ് ഈ ഒരു മുന്തിരി കളർ സിത്തുവിന് എടുക്കണം എന്നുള്ളത്. അപ്പം സിത്തുവിന് പിന്നെ വല്ലാതെ തിരയാൻ നിന്നിട്ടില്ല, വേഗം അതങ്ങോട്ട് എടുത്തേക്കാണ്. സിലുവിന് പിന്നെ ഒരു ടോപ്പും പാൻറ്റും ഷാളും ആട്ടോ എടുത്തിക്കണത്. അതും തന്നെ വല്ലാതെ അങ്ങോട്ട് തിരഞ്ഞു കുത്തിരുന്നിട്ടൊന്നുമില്ല, ആദ്യം കണ്ട തന്നെ അങ്ങോട്ട് എടുത്തു പോന്നിക്കാണ്. പിന്നെ സിലുവിൻ്റെ പ്രായക്കാർക്ക് വേറെ മോഡലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങോട്ട് കണ്ണുക്ക് പിടിച്ചില്ല, പറ്റണോരുണ്ടാകും, ഓരോരുത്തർക്കും ഓരോ പിടുത്തല്ലേ. അതിൽ പിന്നെ ആദ്യം കണ്ടതിനുണ്ട് എടുത്തു പോന്നിക്കാണ്. പിന്നെ ഒരു പർദ്ദയും കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഇനിയിപ്പോൾ ചെറുതാറ് പറ്റാത്തവർക്ക് പർദ്ദ മാണ്ടിയത് എന്നുണ്ടെങ്കിൽ പർദ്ദയുണ്ട് കേട്ടോ ഒരു കൂട്ടം വെച്ചിക്കണത്. പെൺകുട്ടിയാക്കല്ലേ തുണി കുപ്പായ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ചൊറുക്ക് തന്നെയാണ് അല്ലേ. നമ്മൾ പിന്നെ തോനെ തിരഞ്ഞുകാണ്ട് കുത്തിരിക്കൊന്നുമില്ല കേട്ടോ. കയറി ചെല്ലുമ്പോൾ ആദ്യക്കന്നെ കണ്ണിനെന്താ പറ്റണ്, അവസാനം അതെടുത്ത് കാട്ട് തന്നെ പോരുക. അതിൻ്റെ ഇടയിൽ കുറേ അങ്ങോട്ട് തിരഞ്ഞുകാണ്ട് സ്വിപ്പ് ആക്കൊന്നുമില്ല കേട്ടോ. ഞാനേ ഇച്ച് കണ്ണിന് പറ്റിയ ഒരുവിധം പറ്റണാണെങ്കിൽ വേഗം എടുത്ത് കാണ്ട് പോരും. അങ്ങനെ സിലൂനും സിത്തൂനും ഉള്ളത് എടുക്കൽ കഴിഞ്ഞേക്കാം. പിന്നെ സാലൂനില്ലേ നോക്കുകയാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് ഇല്ലാതൊക്കെ പല മോഡലുണ്ട്, വലിയവർക്കാണ് ഇല്ലാത്തതേ. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊന്ന് പറഞ്ഞാൽ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പെടും. അവർക്കില്ലാതൊക്കെ ഒരു പല മോഡലും കൊടുന്ന് വെച്ചിക്കണ്. ഈ പാൻറ്റാണ് അത്ര ഇപ്പം പുതിയ മോഡൽ വന്നത്, ഒരു ബനിയൻ ക്ലോത്തിൻ്റെ മോഡൽ. അതിനൊരു പേരും പറഞ്ഞു, അതൊക്കെ അപ്പം തിരിയുന്നല്ലാതെ വെച്ച് പിന്നെ മനസ്സിലാകുമൊന്നുമില്ല. എന്തായാലും തൊട്ടൊക്കെ ഇപ്പോൾ നല്ല ഇടാൻ സുഖമല്ല മാരൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ സാലൂന് ഇഷ്ടം ജീൻസാണ്. അങ്ങനെ എന്തായാലും സാലൂനും ഇല്ലാതും എടുത്തിക്കണം കേട്ടോ. അതൊക്കെ ഇൻഷാല്ല ചെറിയനാക്കത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്ക് കാട്ടി തരണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ രസം പോയില്ലേ. അപ്പോൾ സീലു തന്നെയാണ് പറഞ്ഞത്, ഉമ്മാ വല്ലാതെ കാണിച്ചുണ്ട് നമുക്ക് ചെറിയനാക്ക് വീഡിയോ എടുക്കുമ്പോൾ അപ്പം ഇട്ടാൽ പോരെ എന്നും പറയേണ്ട ഓള്. എന്നിട്ട് പിന്നെ ഞാൻ ഇച്ച് രണ്ട് മാക്സ് എടുക്കാൻ വേണ്ടി നിന്നിക്കുകയാണ് കേട്ടോ. അത് പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ സ്വഭാവമല്ലേ, നൂറെണ്ണം ഉണ്ടെങ്കിലും മാക്സ് നല്ല കണ്ടാൽ പിന്നെ നമ്മളെ കണ്ണയിമ്മക്കാനല്ലേ പോകല്ലേ. ഈ സാധനം അങ്ങോട്ട് ഏറൂലല്ലോ, മാക്സ് എത്ര ഉണ്ടെങ്കിലും ഏറൂല. പർദ്ദൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പർദ്ദ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തന്നെ അത് മതി. മാക്സി അങ്ങനെ അല്ലല്ലോ, മാക്സി എപ്പോഴും നമുക്ക് മാണ്ടി ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇതിലും തന്നെ നല്ല മോഡലും പുള്ളിയും കുത്തുമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് നോക്കിയാൽ പിന്നെ വേറെ കടയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അറിയാം. അങ്ങനെ നമുക്കില്ല മാക്സിയും ചെറുതാറും അതിക്കൊരു ഷാളും പാൻറ്റൊക്കെ എടുത്തുക്കണേ. അതൊക്കെ ഞാൻ ഇൻഷാല്ല ചെറുതെന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേട്ടോ. പിന്നെ ഇണയാളെ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇതൊക്കെ ഒരുപാട് കൊണ്ടെന്ന് വെച്ച മോഡലുകളാണ് കേട്ടോ. അപ്പോൾ ചെറുതാറിനെ പറ്റിയൊക്കെ നല്ലോണം മാറിയണോരുണ്ട് എന്നുണ്ടെങ്കിൽ വന്ന് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കൂല. അപ്പം എന്തായാലും നിങ്ങൾക്കൊക്കെ തുണിയും കുപ്പായം പെരുന്നാക്ക് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലേ പിന്നെ വണ്ടൂർക്കാണ് പോന്നോളി. വണ്ടൂർ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടെ വന്ന് ബസ് ഇറങ്ങിക്കാണ്ട് ഒരു അരൂപുട നടന്ന് പോന്നോളി. അധികം ദൂരമൊന്നുമില്ല, രണ്ടടിയം നടന്നാൽ തന്നെ ആ കടിക്കണ് കയറി ചെല്ല. പിന്നെ ഒരു ഓണത്തിന് പ്രത്യേക സെറ്റ് മുണ്ടും ബ്ലൗസും അങ്ങനത്തെ ഒക്കെ നല്ലത് എല്ലാവർക്കും മാണ്ടിയ സാധനങ്ങളും പോലെ അവിടെ കൊണ്ടുവന്ന് അറക്കലുണ്ട്. ഓണത്തിനാവുമ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത്, പെരുന്നാക്കുള്ളത് വേറെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വന്ന് നോക്കി, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് പോയിക്കോളി. ഏതായാലും നമ്മളെ കട തന്നെയാണ്, മുത്തച്ഛൻ കാക്കാൻ്റെ മക്കളെ കട എന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തം കടൻ്റെ മാതിരി തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കൂണ്ടിട്ടോ. അങ്ങനെ ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ, നമുക്കും കുട്ടികൾക്കും ചെറിയനാക്കില്ല തുണി ഉപ്പായൊക്കെ കിട്ടിയിരിക്കണ്. പുതിയാപ്പിള കാക്ക ഇനി പിന്നെ എപ്പോഴേലും വന്ന് എടുത്തോളാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇൻഷാല്ല കുടിയിൽ പോയിക്കാണ് നോമ്പ് തുറന്ന് പോരണം. അപ്പോൾ കുടിക്ക് പോകുമ്പോൾ ഉമ്മാക്കും വേണം രണ്ടു കൂട്ടം മാക്സി എടുക്കുക. അത് ഇവിടുന്ന് കൊണ്ടുപോയാലും ഇനിയിപ്പോൾ ഉമ്മാക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടൂർ വന്ന് മാറ്റണ്ടേ. അപ്പോൾ പോണ പോക്കിൽ പാണ്ടിക്കാട്ടെന്ന് രണ്ട് മാക്സി എടുത്തുകാണ്ട് വേണം ഇമ്മാക്ക് കൊണ്ടുപോകാൻ. എന്നാൽ പിന്നെ ഉമ്മാക്ക് മാറ്റവും ചേച്ചാൽ മാറ്റണമെങ്കിൽ എളുപ്പമാണല്ലോ. അങ്ങനെ നമുക്കും കുട്ടിയാക്കൂല്ല തുണിയും കുപ്പായൊക്കെ എടുത്ത് പെരീക്ക് വന്നപ്പോൾ തന്നെ സാലു നല്ലൊരു പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. നമ്മൾ ഇവിടുന്ന് പോയൊക്കെ ഓൻ വാതിൽ ഓർന്നുകാണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കാണ്ട് കുപ്പിച്ചില്ലൊക്കെ എടുത്ത് കഴിച്ചിക്കണ്. എന്നിട്ട് കജുമ്മ ചെറിയ മുറിയായിക്കാണ്ട് സീലു ഒരു കീറക്കാണ്ടെടുത്ത് കെട്ടി കൊടുക്കും ചെയ്തിക്കണ്. ഈ ഒരു കൊറോണ കാലമാകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ മുത്തച്ഛൻ കാക്കാൻ്റെ കൂടെ ആക്കി പോവും വേണം. അതിന് പിന്നെ ഓല തന്നെ പറഞ്ഞതാണ് അമ്മ വികൃതിയായിട്ട് അതെ കഴിച്ചോളാന്ന്, അത് വിശ്വസിച്ചുകൊണ്ട് പോവുകയും ചെയ്തു നമ്മൾ. അപ്പം എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്തൊരു മുറിയെന്നാണ് തോന്നുന്നത്. കെട്ട് കണ്ടപ്പോൾ നമ്മളൊന്നും വേജാറായി. പിന്നെ കഴിച്ച് നോക്കുമ്പോൾ വലിയൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ചോര കുറച്ചൊക്കെ പോവും ചെയ്തിക്കണ്. അപ്പം എന്തായാലും തുണി കുപ്പായൊക്കെ കിട്ടിയിരിക്കണിയാളെ ഇനി ഇതിട്ടെടുത്ത് കണ്ടുള്ള വീട് നമ്മൾ ഇൻഷാല്ല ചെറിയനാക്ക് ഇടണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വേറെല്ല പണിക്ക് നിൽക്കട്ടെ, നോമ്പല്ലേ കാലം.
അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി ഇൻഷാല്ലാ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. Thank you.